വെൽക്കം ബാക്ക്. അപ്പൊ മോർണിംഗ് വാക്ക് തുടരുകയാണ്. വൈകി വന്ന പ്രേക്ഷകർക്കായി ഒന്ന് ഒരിക്കൽ കൂടി പറയുന്നു, നമ്മളിപ്പോൾ ഉള്ളത് തോപ്പുംപടിയിലുള്ള ഈ കോപ്റ്റ് അവന്യൂ വാക്ക്വേയിലാണ്. അപ്പോ നേരത്തെ ബി യു ടി പാളത്തിനും ഈ കണ്ടങ്ങാട് പാളത്തിനും ഇടയിലുള്ള ഒരു സ്ട്രെച്ച് ആണ് നേരത്തെ പറഞ്ഞു. അതിമനോഹരമായ സ്ഥലമാണ്. ആദർശിനെ കുറിച്ച് മാറി നിന്ന് നമ്മൾ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. നമ്മുടെ ക്യാമറമാൻ ആദർശ് ഈ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പക്ഷെ ഇവിടെ ഈ മാലിന്യങ്ങൾ ആദർശ് ഇതോടെ ഒന്ന് കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇത്രയും മാലിന്യങ്ങൾ ഇത് പ്രകൃതി ഉണ്ടാക്കിയതല്ല, ഇത് ആരോ ഇവിടെ കൊണ്ടിട്ടതാണ്. അപ്പോ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും മറ്റു സാധനങ്ങളും ഒന്നും കൊണ്ട് ഇട്ട് ഈ കൊച്ചി കായലിനെ നിങ്ങൾ വികൃതമാക്കരുത്. എനിക്ക് തോന്നുന്നു ഓരോ 20 മീറ്ററിലും കൃത്യമായി ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളരുത്, മാത്രമല്ല അത് ക്ലീൻ ചെയ്ത് പോകണം എന്നൊക്കെ നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മളാണ് ഇതിന് ഉത്തരവാദികൾ, അല്ലാതെ വേറെ ആരുമല്ല. പലപ്പോഴും നമ്മൾ എല്ലാം ഭരണാധികാരികളെ കുറ്റപ്പെടുത്താറുണ്ട്. ഇപ്പോൾ അവർ നൽകുന്ന സൗകര്യങ്ങൾ, ഇപ്പോൾ ഒരു ബയോ ടോയ്ലറ്റ് ആരാണ് കൃത്യമായത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത്? നമ്മളത് ഉപയോഗിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ഒരു മാസം കഴിയുമ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കോലം വേറെ ആയിരിക്കും. ഉണ്ടോ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പ്ലീസ് ഡു നോട്ട് ലിറ്റർ, ഹെൽപ്പ് കീപ്പ് അവർ കമ്മ്യൂണിറ്റി ക്ലീൻ. സോ അത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്, പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പൊ നമ്മളെല്ലാം അത് ഓർക്കുമല്ലോ. ആ ഓർമ്മയോടുകൂടെ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ. മുനമ്പത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അല്ലേ? അതെ, മുനമ്പത്തെ റിലേ നിരാഹാര സമരം 2 മാസം പിന്നിട്ടു എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. 60-ാം ദിവസമായി ഇന്നും ഐക്യദാർഢ്യവുമായി കൂടുതൽ പേർ സമരപ്പന്തലിലെത്തും. വിഷയം പഠിക്കാൻ സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിയമിച്ചെങ്കിലും ഭൂമി തർക്കത്തിൽ പരിഹാരമാകാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സമരസമിതി. ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഉടൻ സ്ഥലം സന്ദർശിക്കും. കഴിഞ്ഞ ദിവസം സമരസമിതിയുടെ അടക്കം ഭൂമിയുടെ രേഖകൾ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി എന്ന ചില മുസ്ലിം ലീഗ് നേതാക്കളുടെ പരാമർശങ്ങളിൽ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയും ഉണ്ട്. അപ്പോ നമ്മളങ്ങനെ വാർത്തകളും നമുക്കൊന്ന് മിഥിലയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ കോഴിക്കോട് ലീഗ് ഹൗസിന് മുന്നിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മുനമ്പം വഖഫ് ഭൂമി ലീഗിലെ ഭിന്നത തെരുവിലേക്കും കൂടെ വ്യാപിക്കുകയാണ്. ലീഗ് ഹൗസിന് മുന്നിൽ കെ എം ഷാജി വിഭാഗത്തെ പിന്തുണച്ച പോസ്റ്ററുകൾ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ലീഗിൽ അങ്ങനെ അധികം സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അതെ, നമുക്ക് ചോദിക്കാം. മിഥില, ഗുഡ് മോർണിംഗ് അഗൈൻ. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റർ കോഴിക്കോട്, അതും കോഴിക്കോട് ലീഗ് ഹൗസ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അവിടെ, അതിനു മുന്നിലാണ് ഈ പോസ്റ്റർ വന്നിരിക്കുന്നത്. നേരത്തെ കെ എം ഷാജിയുടെ പരാമർശങ്ങൾ, പരസ്യ പ്രതികരണങ്ങളൊക്കെ തന്നെ അതും ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അതിൽ വിവാദമായതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇ ടി മുഹമ്മദ് ബഷീർ ഏതാണ്ട് സമാനമായ പ്രതികരണം നടത്തി നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റർ, ആ പോസ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? പ്രജിൻ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആസ്ഥാനമാണ് കോഴിക്കോട്ടെ ഈ ലീഗ് ഹൗസ്. ഈ ലീഗ് ഹൗസിൻ്റെ ചുമരിൽ മുഴുവനാണിപ്പോൾ ഒരു പോസ്റ്ററല്ല, ഈ ഒരു ഗേറ്റിൽ മുഴുവൻ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു ഗേറ്റിൽ മുഴുവൻ പോസ്റ്ററാണ്. ഇതിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും പാണക്കാട് സാദിഖ് അലി ശിഹാബ്തങ്ങൾക്കെതിരെയും കടുത്ത വിമർശനമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതിൽ പറയുന്നു, കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലെ കളിപ്പാവയാവരുത് മുഷാവറ, വഖഫ് സ്വത്ത് കട്ടെടുത്തവരെയും കൂട്ടുനിന്നവരെയും സമുദായം വെറുതെ വിടില്ല. പ്രത്യേകിച്ച് ഇന്ന് മുഷാവറ യോഗം ചേരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ലീഗ് നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും സാദിഖ് അലി ശിഹാബ്തങ്ങൾക്കെതിരെയും ഇത്തരത്തിൽ കടുത്ത വിമർശനവുമായി പോസ്റ്ററുകൾ ലീഗ് ഹൗസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ലീഗ് ഹൗസിന് മുന്നിൽ മാത്രമല്ല, കോഴിക്കോട്ട് ലീഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഓഫീസുകളിൽ, ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളുണ്ട്. കെ എം ഷാജിയെ അനുകൂലിച്ചുകൊണ്ടാണ്, കാരണം വഖഫ് സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. വഖഫ് ഭൂമി വിഷയത്തിൽ കാരാത്തോട്ടെ മുതലാളിമാരുടെ കുതന്ത്രങ്ങൾ സമസ്ത മുഷാവറ തിരിച്ചറിയുക, ബാർ മുതലാളിമാരെയും റിസോർട്ട് മാഫിയകളെയും തൃപ്തിപ്പെടുത്താനല്ല, സമുദായ താല്പര്യം സംരക്ഷിക്കാനാണ് പാർട്ടി വേണ്ടത്. മറ്റൊന്ന്, വി ഡി സതീഷിനെതിരെ വിമർശനമുണ്ട്. വി ഡി സതീഷിനെതിരായ വിമർശനം എന്നത് മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്ന് പറയാൻ വി ഡി സതീഷിനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പാർട്ടി പുറത്താക്കുക എന്നാണ്. ഞാനും അപ്പൻ തമ്പുരാനും സുഭദ്രയും പോലെ ലീഗ് ഒരു തറവാട് ട്രസ്റ്റല്ല, ഒറ്റക്കൊരാളും പടുത്തുണ്ടാക്കിയതുമല്ല ഈ ലീഗ് എന്നത് പറയുന്നു. ഒറ്റുകാർ വഴിമാറുക, പുതുതലമുറ പാർട്ടിയെ നയിക്കട്ടെ. ബിനാമി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഫത്വ തേടി വരുന്ന രാഷ്ട്രീയക്കാരുടെ ചതിക്കുഴികൾ പണ്ഡിതന്മാർ തിരിച്ചറിയുക. അങ്ങനെ കടുത്ത രീതിയിലുള്ള ഒരു വിമർശനമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്, മുനവറലി തങ്ങളെ വിളിക്കൂ, മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ. അതായത് ഒരു
തലമുറ മാറ്റം ഈ ഒരു പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങളെ മാറ്റി മുനവഴി തങ്ങളെ വിളിക്കൂ, മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ എന്നുകൂടി ഈ ഒരു പോസ്റ്ററുകളിലൂടെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുനമ്പത്തെ ഭൂമി ഈ വിഷയത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ മുഷാവറ യോഗം, പ്രത്യേകിച്ച് മുഷാവറ യോഗം ഇന്ന് എന്തു തന്നെയായാലും ഈ ഒരു മുനമ്പം വിഷയം കൂടി ചർച്ച ചെയ്യാനിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ലീഗിൻ്റെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ലീഗിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്ന കോഴിക്കോട്ടെ ലീഗ് ഹൗസിൻ്റെ ഈ ഒരു മതിലിന് മുകളിൽ അല്ലെങ്കിൽ ഗേറ്റിന് മുകളിൽ ഇങ്ങനെ ഒന്നല്ല നിരവധി പോസ്റ്ററുകൾ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾക്കെതിരെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ലീഗിൽ ഇത്തരം പോസ്റ്ററുകൾ സാധാരണ, നമ്മൾ പ്രതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ ഇത്തരത്തിൽ ലീഗിൽ പോസ്റ്ററുകൾ, നമ്മൾ കോൺഗ്രസിലൊക്കെ എല്ലാം നമ്മൾ ഇത്തരത്തിൽ പോസ്റ്ററുകൾ കാണുന്നുണ്ടെങ്കിലും ലീഗിൽ ഇത്തരം പോസ്റ്റർ യുദ്ധം ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അത്തരം കാണാറില്ല നമ്മൾ. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായി ഇപ്പോൾ ഇതാ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ലീഗ് ഹൗസിൻ്റെ ചുമരുകളിൽ മുഴുവൻ അല്ലെങ്കിൽ ഗേറ്റിൽ മുഴുവൻ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. വി ഡി സതീഷിനെതിരെ വിമർശനം, ഒപ്പം തന്നെ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾക്കെതിരെ വിമർശനം, പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുനവറിനെ ശിഹാബ് തങ്ങളെ വിളിക്കൂ, മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ എന്ന ഒരു ആവശ്യം കൂടി ഇവർ പോസ്റ്ററിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ബാഫക്കി സ്റ്റഡീസ് സർക്കിൾ എന്ന ഒരു ഇതിൻ്റെ പേരിലാണ്, അവരുടെ പേരിലാണ് ഇപ്പോൾ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. ബാഫക്കി സ്റ്റഡി സർക്കിളിൻ്റെ പേരിലാണ്. ഇത് ആരാണ് ചെയ്തത് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. എന്നിരുന്നാൽ പോലും ഇന്ന് രാവിലെ ഇത്തരത്തിൽ ലീഗ് ഹൗസിലും മാത്രമല്ല ലീഗുമായി ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലും സമാനമായ പോസ്റ്ററുകൾ. മിഥില, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ പരസ്യമായി അപൂർവമായി മാത്രം ലീഗിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ, അത് ലീഗ് ഹൗസിന് മുന്നിൽ മുഴുവൻ ഉള്ള പോസ്റ്റർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരത് കാണുന്നുണ്ടാവും. ഒപ്പം തന്നെ ഈ കോൺഗ്രസും ലീഗുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും. മറ്റൊന്ന്, ലീഗിലെ ഒരു തലമുറ മാറ്റം ആവശ്യപ്പെട്ടിട്ടുള്ള മുറവിളികൾ കൂടിയുണ്ട്. എത്രത്തോളം തലവേദനയാകും ലീഗിനത്? തീർച്ചയായും ക്രിസ്റ്റീന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാഴ്ചയാണ്, പ്രത്യേകിച്ച് നേതൃത്വത്തിനെതിരെ ഇത്തരം ഒരു പോസ്റ്റർ വരിക എന്നത്. നമുക്ക് അവർ ആ ഈ പോസ്റ്ററുകളുടെ വാക്കുകൾ തന്നെ നമുക്കിപ്പോൾ നമ്മൾ കാണുന്നതാണ്. കുഞ്ഞാലിക്കുട്ടിയിലെ കുട്ടിയുടെ കയ്യിലെ കളിപ്പാവയാവരുത്, മുഷാവറ വഖഫ് സ്വത്ത്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതായത് കെ എം ഷാജിയെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്ററുകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് കഴിഞ്ഞ ദിവസം പോലും കെ എം ഷാജി എടുത്തു പറഞ്ഞതാണ്. അതേസമയം കൃത്യമായ ലീഗ് നിലപാട് മുസ്ലിം സംഘടനകളുടെ യോഗം ചേർന്ന് ലീഗ് നിലപാട് വ്യക്തമാക്കിയതാണ്. ലീഗിൻ്റെ നിലപാട് എന്നത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്, സർക്കാരും വഖഫ് ബോർഡുമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവർ ഉചിതമായ ഒരു തീരുമാനമെടുക്കും, ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എങ്ങനെയാണ് ഈ കിറാമുട്ടി ലീഗ് പരിഹരിക്കുക എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് രാജസ്ഥാൻ, നമ്മുടെ പല പ്രേക്ഷകരും കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചതാണ് ആ കുഴൽക്കിണറിൽ കുടുങ്ങിയ 5 വയസ്സുകാരനെ രക്ഷിക്കാനുള്ള ശ്രമം എന്തായി എന്നത്. ആ വാർത്ത, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ചില തീരുമാനങ്ങൾ അവിടെ എടുത്തിട്ടുണ്ട്. ഏത് രീതിയിലാണ് ഈ രക്ഷ ശ്രമം നടക്കുന്നത്? കുഞ്ഞിന്റെ കാര്യത്തിൽ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? ക്രിസ്റ്റീന, ദൗസയിൽ, രാജസ്ഥാനിലെ ദൗസയിലെ കുഴൽക്കിണറ്റിൽ കുടുങ്ങിയിരിക്കുന്ന ആ 5 വയസ്സുകാരന് വേണ്ടി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോ നിമിഷവും അറിയാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി നടക്കുകയാണ് എന്ന് തന്നെയാണ് ജില്ലാ അധികൃതർ, ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ജില്ലാ അധികൃതർ അറിയിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിലേറെയായി SDRF നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇത് എന്ന് തന്നെയാണ് ജില്ലാ അധികൃതർ വ്യക്തമാക്കുന്നത്. 250 അടി താഴ്ചയുള്ള കുഴൽക്കിണറ്റിലാണ് ഈ കുട്ടി കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ കുഴൽക്കിണറിന്റെ 150 അടി 147 അടിക്കും 150 അടിക്കും ഇടയിലുള്ള ഭാഗത്താണ് കുഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നത് എന്നുമാണ് അധികൃതർക്ക് സാങ്കേതികമായി നടത്തിയ പരിശോധനകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കുഞ്ഞിനെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും അധികൃതർ അറിയിക്കുന്നു. അതിനായി ഓക്സിജൻ, കുഴൽ ഉപയോഗിച്ച് ഓക്സിജൻ ഈ കുഞ്ഞിനടുത്തേക്ക് എത്തിക്കുകയും കുഞ്ഞിന് ഓക്സിജൻ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യനില ഇപ്പോഴും തൃപ്തികരമാണ് എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ കുഴിയുടെ വായ്മുഖം വലുതാക്കിക്കൊണ്ട് കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നിരുന്നു, JCB ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ അത് ഏറെ ശ്രമകരവും ഒപ്പം തന്നെ അപകടം നിറഞ്ഞ ദൗത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമീപത്ത് തന്നെ മറ്റൊരു വലിയ കിണർ നിർമ്മിച്ച് അതിലൂടെ ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തി കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനായി പ്രാദേശികമായ
ജോലിക്കാരുടെ സേവനങ്ങൾ ഉൾപ്പെടെ NDRF പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നും ജില്ലാ അധികൃതർ അറിയിക്കുന്നു. മന്ത്രി കിരോടിലാൽ മീണ ഈ സംഭവ സ്ഥലം സന്ദർശിച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള കുഴൽക്കിണർ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾ നൽകാറുണ്ടെങ്കിൽ പോലും അത് പാലിക്കപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വാളൊഴിഞ്ഞ ഭാഗത്തുള്ള ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഇത്തരം കുഴൽക്കിണറുകളും കുഞ്ഞു രക്ഷപ്പെട്ടു എന്ന ആ ഒരു ആശ്വാസ വാർത്ത ദൗസയിൽ നിന്ന് എത്രയും വേഗം എത്തിക്കാൻ സഹായകമാകട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കമന്റ് ബോക്സ് നിറയെ ആൾക്കാരാണ്. കെ ജെ തോമസ്, അബ്ദുള്ള എം കെ, ഗോപിനാഥൻ ജാം, ഷൈനി റഷീദ്, കെ ശിവദാസ്, ദിനേശ് ഹരിപ്പാട്, സിന്ധു കെ എസ്, ജയൻ നായർ, ആരാധ്യാദേവൻ, അനോറ, ഷീജ, അബ്ദുള്ള, റീന സതീശൻ, ഈ കുടുംബത്തിൽ ഇത്തരം കാര്യത്തിന് സോറി എടുക്കില്ല എന്ന് പറയുന്നു. എന്തായാലും ഒരുപാട് കമൻസ്. സലാഹുദ്ദീൻ പി കെ, അരുൺജി മുട്ടട, തണുത്ത സുപ്രഭാതത്തിൽ ചൂട് വാർത്തകൾക്കൊപ്പം ചൂട് ചായയാകാം, ഒപ്പം ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ടുകൂടുണ്ടെങ്കിൽ പൊളിക്കും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പാട്ടിലേക്ക്, പാട്ടുകളിലേക്ക്, പാട്ട് വാർത്തകളിലേക്കൊക്കെ നമുക്ക് പോകണമല്ലേ. നമ്മുടെ സിംഗർ വിപിൻ അല്ലേ, വിപിൻ സേവിയർ. വിപിൻ, അതെ അതെ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വാക്കിന് ഇറങ്ങിയാണോ? എന്തുണ്ട്, സുഖമായിരിക്കുന്നോ? കുറേ നാൾ കേഷൻ കാണാണ് അല്ലേ, സുഖം. വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല, വിപിൻ സേവിയർ ഒരുപക്ഷെ സ്റ്റാർ സിംഗർ അല്ലേ, സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയെടുത്തൊരു സിംഗറാണ്. പിന്നീട് സിനിമാ പാട്ടുകൾ ഏറ്റവും ഒടുവിൽ തൂഫാൻ അടിച്ചു നിൽക്കുകയാണ്. അമരൽ പാടി എനിക്ക് തൂഫാൻ ഒരു തൂഫാനായിട്ട് വന്നതാണ് അല്ലേ. കാര്യം ആഫ്റ്റർ കൊറോണ കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്കിന് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തൂഫാൻ കിട്ടിയത്. അമരല് പാട്ട് ഏതായിരുന്നു? അമരല് ജി ബി പ്രകാശൻ മ്യൂസിക്, അതിന്റെ തെലുങ്ക് വേർഷൻ പാടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. വിപിൻ സ്റ്റാർ സിംഗറിൽ വന്ന സമയത്ത് തന്നെ വിപിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് വിപിൻ ചൂസ് ചെയ്യുന്ന പാട്ടുകൾ വേറൊരു ജോണറിലുള്ള പാട്ടുകൾ, വോയിസ് വേറെയാണ് അല്ലെ. അപ്പം 2006 തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു യാത്ര, മ്യൂസിക് ജേണി അതെങ്ങനെയാണ്? സ്റ്റാർ സിംഗറിന് ശേഷം എന്റെ വീട് കൊച്ചിയാണ്. ഫാദർ സിംഗർ ആയിരുന്നു, തോമസ് എന്നാണ്. അപ്പൊ അതിന് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത്. പിന്നെ എങ്ങനെയെങ്കിലും അപ്പൊ അതായത് മ്യൂസിക് കണ്ടാണ് നമ്മൾ വളർന്നത്. അപ്പൊ ഈ ഫീൽഡിലേക്ക് കയറണം എന്നുള്ളതാണ് അതിന്. അപ്പൊ ഞാൻ സ്റ്റാർ സിംഗർ വരുന്നതിന് മുമ്പ് രണ്ട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബൊമ്മ കുട്ടിലിട്ട ചെറു ബൊമ്മ, ജാസി ചേർന്ന ഫസ്റ്റ് സോങ്. പിന്നെ പിന്നാണ് ചോട്ടാമ്പലി പോയത്. പുതുവർഷം കാണാൻ കവിളേലുമ്മ, നാളത്തെ മേളം കേൾക്കാനോ നമ്മൾ നേരുന്നേ ഒന്നായി വരുന്നൂറുമ്മ. കൊച്ചിയിലെ മച്ചുനനെ കച്ചമുറുക്ക്, തപ്പുകളും തകിലുകളും പൊരുതി മുഴുക്ക്, എസിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം, പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം, ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നലെ മേള. അതാണ് അടിപൊളി. ഇതൊന്ന് അത് ഹിറ്റായി അല്ലേ, ഫസ്റ്റ് ഹിറ്റ് എന്ന് പറയാം അല്ലേ, ഫസ്റ്റ് പോപ്പുലർ ആയി വന്ന. നമ്മള് നമ്മള് സിനിമയിൽ പാടൊന്നും ഒരിക്കലും ഇല്ല, പ്രത്യേകിച്ച് ലാലേട്ടൻ എന്ന് അറിയില്ല. ലാലേട്ടന്റെ സിനിമയിൽ നമ്മൾ പാടുന്നു, അതിൽ എവിടെയൊക്കെ ലാലേട്ടൻ നമുക്ക് വേണ്ടി ലിപ്പ് ചെയ്യുന്ന പറയുമ്പോൾ അത് വലിയ സംഭവം. പ്രത്യേകിച്ച് ഞാനൊരു കൊച്ചിക്കാരനായോണ്ട് ഈ ലോകത്തിൽ 31st എന്ന് പറഞ്ഞ സംഭവം, ന്യൂ ഇയർ ആഘോഷത്തിൽ എല്ലായിടത്തോളം കാലം രണ്ട് പാട്ടുണ്ട്. ഈ പാട്ടും ഇളമയുമാണ്. അത് ഭയങ്കര ഭാഗ്യമാണ്. കൊച്ചിയിലേക്ക് വന്നതിന് ശേഷം ബാൻഡ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. വിദേശത്തും കൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ജാസി ചേട്ടന്റെ ഒരു അവരുമായിട്ടുള്ള കോംബോ പിന്നീട് കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ജാസ്റ്റ് പുറത്തന്നെ കന്നഡ കന്നഡ പാടിയിട്ടുണ്ട്. കന്നഡ പിന്നെ കന്നഡ ഗാനം കൂടെ ആയാലും നമുക്ക് ആലോചിക്കുന്ന സമയമുണ്ട്. നമ്മള് ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യൽ ആണല്ലോ കൊച്ചിക്കാർക്കൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ചെറുപ്പകാലത്തൊക്കെ ഈ പള്ളിയിലെ കൊയറ് ക്രിസ്മസ് സമയത്ത് നമുക്ക് പരീക്ഷ പോലും ഒരു പ്രശ്നമല്ല. ക്രിസ്മസ് കാലത്തിലേക്ക് എന്തെങ്കിലും കാത്തു വെച്ചിട്ടുണ്ടോ? ക്രിസ്മസ് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം, നമ്മള് കൊച്ചിക്കാരനായതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു കൊച്ചിൻ കാർണിവേലിന് ഇറക്കാൻ വേണ്ടി ഒരു സോങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കുറിച്ചൊരു പാട്ട്. അപ്പൊ ഇപ്പൊ ഉള്ള രണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒന്ന് അമരനും
പിന്നെ ആ പാട്ടുമാണ്. പിന്നെ ക്രിസ്മസ് അടിപൊളിയല്ലേ, ഒരു നമ്മള് 25-ാം തീയതി 24 തൊട്ട് കൊച്ചിക്കാർക്ക് ആഘോഷമാണ്. പിന്നെ ഇങ്ങനെ ക്രിസ്മസ് അപ്പൊ പിന്നെ ഫോർട്ട് കൊച്ചിയിൽ ആഘോഷമായി. പിന്നെ 30-31 ഒന്നാം തീയതി ഞങ്ങളുടെ കാർണിവല്, പിന്നെ 2-ാം തീയതി 3-ാം തീയതിയൊക്കെ എല്ലാരും പിന്നെ അടുത്ത പരിപാടിക്ക് പോവുള്ളൂ. പിന്നെ നമുക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 20 തൊട്ട് അങ്ങോട്ട് കണ്ടിന്യൂസ് ഷോയും കാര്യങ്ങളായിട്ടൊക്കെ ഇവിടെയും നല്ല ദിവസങ്ങളിലൊന്നും വീട്ടിലേക്ക് പറ്റില്ല. നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, വർഷങ്ങളായിട്ട് റൊട്ടീനായിട്ട് തന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോ സ്റ്റാർ സിംഗറിൽ ഒരു പക്ഷേ അന്ന് കണ്ട മുഖം എനിക്കൊന്നും വലിയ മാറ്റങ്ങൾ അതിന് ശേഷം വന്നിട്ടില്ല. പിന്നെ കുറച്ച് മുടി വളരെ വെട്ടികള്, ചില സമയത്ത് ലോങ് ഹെയർ ആയി. അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഒരു അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ആയിട്ട് പാടാവോ സ്റ്റാർ സിംഗർ? ഞാൻ കൂടുതലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മള് അടിപൊളി എല്ലാരും ക്ലാസിക്കലൊക്കെ പാടുമ്പോ ഞാൻ വേറൊരു വഴി കൂടി ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു സംഭവം റഹ്മാൻ സാറിന്റെ പാട്ടാണ് നമ്മള് കൂടുതലും. അപ്പൊ അത് തന്നെ പാടാം. സുഖമോ പിഞ്ചി പൊൻവിരകൾ നെഞ്ചേ തീണ്ടിയത് ആ എന്ന ഇടമോ, സിത്തം കിഴുതീർക്ക് രത്തം തുടി തുടിക്ക് മുത്തം നൂറ് വിധമോ, അച്ഛൻ നാണം മറയാളെ കണ്ടവുട അയ്യോ ദൈവ പദമോ, അമ്മ 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 ഏ അമ്മ ഓ അമ്മ ഏ അമ്മ 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 അന്ത അറബിക്കടലോരം ഓ അഴകായി കണ്ടേനേ, അന്ത കന്നിത്തൻറൽ ആട വെളുക്ക കണ്ണുകൾ കണ്ടേനേ നാ അമ്മ 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 ഏ അമ്മ 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 അമ്മ. താങ്ക് യു. അപ്പോ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അപ്പോ ഈ പുറത്തിറങ്ങാനിരിക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും അഡ്വാൻസ് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും, 24-ന്റെ എല്ലാ പ്രേക്ഷകർക്കും, എന്റെയും എന്റെ കുടുംബത്തിന്, ഞങ്ങളുടെ കൊച്ചിയിലെ മക, ഹാപ്പി ക്രിസ്മസ്. അപ്പോ കാണാൻ സാധിച്ചാലും വീണ്ടും സംസാരിക്കാൻ സാധിച്ചാലും ഒരുപാട് ഒരുപാട് സന്തോഷം. സോ ദാറ്റ്സ് വിപിൻ സേവ്യ, പ്രേക്ഷകർക്കെല്ലാം അറിയുന്നതാണ്. സ്റ്റാർ സിംഗർ ഫെയ്മാണ്, ഒരുപാട് ഒരുപാട് സിനിമകളിൽ പാടി, ഇപ്പോഴും സംഗീത യാത്ര ഇങ്ങനെ തുടരുന്നു. ഞങ്ങൾ നടക്കുന്നത് ഇപ്പോൾ കോപ്റ്റ് വോക്ക്വേ അവന്യൂവിലൂടെയാണ്. ഒരുപാട് പേര് സജീവമായി നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആരോഗ്യത്തിലൊക്കെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്വന്തം ആരോഗ്യം സ്വന്തം ഉത്തരവാദിത്തമായി എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോ നമ്മൾ ഈ കാണാതെ പോയ സൂര്യനെ എല്ലാ ദിവസവും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇന്ന് സൂര്യന് പിന്നാലെ നടക്കുന്നത് ആദർശാണ്. രാഹുലും നമുക്ക് സൂര്യനെ പകർത്തി തരുന്നുണ്ട്. അപ്പോ വളരെ മനോഹരമായ ചുവന്ന സൂര്യൻ. ഈ സൂര്യോദയം കട്ട് ചെയ്ത് നമ്മള് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടപ്പോ കുറെ പേര് പറഞ്ഞു ഇതൊരു പുതിയ കാഴ്ചയാണ്. പക്ഷെ സൂര്യോദയം ഒക്കെ കണ്ടാ നമുക്ക് മടുക്കാറുണ്ടോ? ഇല്ല, ഓരോ ഇടത്തും നമ്മൾ കാണുന്ന സൂര്യൻ ഓരോ ഭംഗിയാണ്. കാരണം ആ മേഘക്കീറുകൾക്കിടയിൽ ഒളിച്ചിരിക്കുമ്പോൾ മേഘം ഉണ്ടാക്കുന്ന ചില ഡിസൈനുകളുണ്ട്. ആ മനോഹരമായ ഡിസൈനുകളിൽ നിന്ന് തലപൊക്കി നോക്കുന്ന സൂര്യൻ. അപ്പൊ നമുക്ക് സ്കൂളിലൊക്കെ നമ്മള് സ്റ്റുഡൻസിനെ യൂണിഫോമിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ യൂണിഫോമിൽ നിൽക്കുന്ന ഒരു കൂട്ടം ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അവരോട് ചോദിക്കാം, എന്താ നിങ്ങൾ യൂണിഫോമിലൊക്കെ എന്താ പ്രശ്നം? ഞങ്ങളിവിടെ രാവിലെ നിത്യവും നടക്കുന്നവരാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞങ്ങള് ഇവിടെ കൊച്ചിൻ ഹാർബർ അവന്യൂ വാക്കേഴ്സ് ക്രൂ എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ട് ഞങ്ങളിവിടെ കഴിഞ്ഞ 9 വർഷമായിട്ട് നടന്നു വരികയാണ്. 365 ദിവസം തുടങ്ങും ഞങ്ങൾ, ഒറ്റ ദിവസം തുടങ്ങില്ല ഉൾപ്പെടെ. വെരി ഗുഡ്. അപ്പോ 365 ഡേയ്സിൽ നടക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. നമ്മുടെ യങ്സ്റ്റേഴ്സിനോടൊക്കെ ഉള്ള പെട്ടെന്ന് ഉപദേശം, നമുക്ക് അടുത്ത വാർത്ത പോകാന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു, ഞങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നിന്നാണ്. അപ്പൊ ഏറ്റവും വലിയ എനർജി ഇവിടെ നിന്നാണ്. കുറച്ച് നാളുകളായിട്ട് അത് കെയർ ചെയ്യുന്നില്ല ആരും, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പൊളിച്ച് നടക്കുന്നുണ്ട്. അല്ലു അർജുൻ ചിത്രമായ പുഷ്പ 2-ന്റെ ഹിന്ദി പതിപ്പ് യൂട്യൂബിൽ എത്തിയിരിക്കുന്നു. മിന്റു കുമാർ മിന്റുരാജ് എന്റർടൈൻമെന്റ് എന്ന പേജിലാണ് ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 26 ലക്ഷത്തോളം പേരാണ് ഇതിനോടകം ഈ ചിത്രം കണ്ടത്. അശ്വിൻ പലാഴിയാണ് കൊച്ചിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. അശ്വിൻ, പടം ഇറങ്ങി ദിവസങ്ങളാവുന്നേ ഉള്ളൂ റിലീസ് ചെയ്തിട്ട്, ഇപ്പോൾ അതിന്റെ ഹിന്ദി പതിപ്പ് യൂട്യൂബിൽ എത്തിയിരിക്കുന്നു, എന്താണ് സംഭവിച്ചത്? പ്രജിൻ, റിലീസിന് ശേഷം ലോകമെമ്പാടുമുള്ള 12,500 തിയേറ്ററുകളിലേക്കാണ് പുഷ്പ 2 റിലീസിനെത്തിയത്. ഏകദേശം 4 ദിവസം കൊണ്ട് തന്നെ
വലിയൊരു റെക്കോർഡിലേക്ക് അതിന്റെ കളക്ഷനും പോയിരുന്നു. 824 കോടി എന്ന റെക്കോർഡ് കളക്ഷനിലേക്ക് അത് പോയിരുന്നു. 1000 കോടിയിലേക്ക് കടക്കുകയാണ്. അതിനിടെയാണ് പുഷ്പ ടുവിന്റെ പൂർണ്ണമായ ചിത്രം, ഹിന്ദി ചിത്രം, യൂട്യൂബിൽ ഇന്നലെ രാത്രിയോടുകൂടി അപ്ലോഡ് ചെയ്യപ്പെട്ടത്. 8 മണിക്കൂർ കൊണ്ട് 2.6 മില്യൺ ആളുകളാണ് ഈ ചിത്രം കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിയേറ്ററിൽ നിന്ന് ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രിയോടുകൂടി അപ്ലോഡ് ചെയ്യപ്പെട്ടത്. ചതിയെ കുറിച്ചുള്ള വാർത്ത, അതായത് പുഷ്പ ടുവിന്റെ യൂട്യൂബ് പതിപ്പ് വന്ന് ലക്ഷക്കണക്കിന് 26 ലക്ഷത്തോളം പേരാണ് കണ്ടത്. അപ്പൊ നമുക്ക് ശബരിമലയിലേക്ക്. സൈക്കിൾ പ്യുർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ഇത് ശബരിമലയിലെ വാർത്തകൾ പറയുമ്പോൾ നമ്മൾ കയറ്റം ഓടി കയറിക്കൊണ്ടാണ് വന്നത്. അപ്പോ തീർത്ഥാടകരുടെ തിരക്ക് അവിടെ തുടരുകയാണ്. ശബരിമലയിൽ 70,000-ൽ അധികം ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനയുണ്ട്. പരമ്പരാഗത കാനനപാത വഴി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ പുൽമേട് അടക്കം കനത്ത സുരക്ഷയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അപ്പൊ നമുക്ക് തൃശ്ശൂർ ഗുരുവായൂർ ഏകാദശിയാണെന്ന് അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളിലേക്ക് പോകാനുണ്ട്. സൂരജിനോട് വേഗം അങ്ങ് ചോദിച്ചാലോ. അതെ അതെ സൂരജ്, ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്ന് ഏകാദശിയാണ് ഗുരുവായൂരിൽ. അപ്പോ നല്ല തിരക്കുണ്ടാവും അറിയാം. എന്താണ് അവിടുത്തെ ഒരു ആംബിയൻസ്? പ്രജിൻ ക്രിസ്റ്റീന, വലിയ തിരക്ക് തന്നെയാണ് ഈ ഏകാദശി ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് കരുതുന്നു. ഇന്ന് ഈ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകളുണ്ട്. ഇന്നലെ പുലർച്ചെ തുറന്ന നടയാണ് ഈ ദർശനത്തിനായി. ഇനിയും നാളെ രാവിലെ 9 മണിക്ക് മാത്രമാണ് ഈ ഏകാദശിയുടെ ഭാഗമായി നട അടയ്ക്കുകയുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഇന്നലെ രാത്രിയൊക്കെയായി ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ്. ഇന്നലെ നമ്മളുമായി പലരും ബന്ധപ്പെടുന്നുണ്ട്. ഈ ക്യൂവിലൊക്കെ നിന്നും അടുത്ത ആളുകൾ നമ്മളോട് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ മണിക്കൂറുകൾ നീളുന്ന ക്യൂ, പക്ഷേ ഇതൊന്നും ആക്കാതെ, അതായത് അതിലൊന്നും ഒരു വിഷമവും കൽപ്പിക്കാതെ മണിക്കൂറുകളായി നിന്ന് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഏകാദശി ദിനത്തിൽ നടക്കുന്ന പ്രസാദ ഊട്ടിലടക്കം പങ്കെടുക്കുന്നത് ഭക്തരെ സംബന്ധിച്ച് ഏറെ പ്രധാനമുള്ള കാര്യമാണ്. 40,000 പേർക്ക് ഇത്തവണ ഈ പ്രസാദ ഊട്ടിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനം, അതോടൊപ്പം ഗീതാ ദിനം, അങ്ങനെ തുടങ്ങി പല ഐതിഹ്യങ്ങളും ഇന്നത്തെ ഈ ദിനത്തിനെ സംബന്ധിച്ചുണ്ട്. നിരവധി പേരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നുമായും ഈ ഏകാദശി ദർശനം നടത്തുന്നതിനായി ഗുരുവായൂരിലേക്ക് എത്തുന്നത്. എന്തായാലും വലിയ തിരക്ക് ഗുരുവായൂരിൽ അനുഭവപ്പെടുകയാണ് പ്രജിത്. യെസ്, അപ്പോ ഏകാദശിക്ക് നല്ല തിരക്കുണ്ടെന്നാണ് ഗുരുവായൂരിൽ നിന്നും സൂരജ് സജി റിപ്പോർട്ട് ചെയ്തത്. വളരെ പെട്ടെന്ന് നമ്മൾ പത്രങ്ങളിലേക്ക് വരാം അല്ലേ? ഇതാ യെസ് എനിക്ക് തോന്നുന്നു പത്രങ്ങൾ നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാം. മോർണിംഗ് ഷോയ്ക്കുള്ള സമയം റെഡി ആയിട്ടുണ്ട്. മോർണിംഗ് വാക്ക് പൂർത്തിയാക്കി നമ്മൾ പത്രങ്ങളിലേക്ക് വായിച്ച് തുടങ്ങുമ്പോഴത്തേക്കും മോർണിംഗ് ഷോ തുടങ്ങുകയാണ്. അവിടെ എസ് കെ റെഡിയാണ്.